ഹലോ ഗായ്സ് നമസ്കാരം മലുവിൻ ജോഡിലാൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പതിനെട്ട് ഡിസംബർ ആണ് അടുത്ത ആഴ്ച ക്രിസ്മസ് ആണ് ഇവിടെ അപ്പോൾ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങി യൂണിവേഴ്സിറ്റിയിൽ ഇന്നായിരുന്നു ലാസ്റ്റ് വർക്കിംഗ് ഡേ ഇനി ജനുവരി നാലിന് എട്ടിനാണ്ടായിട്ടാണ് യൂണിവേഴ്സിറ്റി തുറക്കുന്നത് അതായത് യൂണിവേഴ്സിറ്റി അടഞ്ഞടക്കാണ് അപ്പോൾ ഒരു വെക്കേഷൻ ടൈം ഫസ്റ്റ് ഇവിടെ വന്നതിന് ശേഷമുള്ളൊരു ഫസ്റ്റ് വെക്കേഷൻ ടൈം സ്റ്റാർട്ടായി എന്ന് പറയാം പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ തൽക്കാലത്തേക്ക് അത് എടുത്തിട്ടില്ല അപ്പോൾ അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഏകദേശം സെമസ്റ്ററിന് എൻഡായി തുടങ്ങി അസൈൻമെൻറ്റുകളൊക്കെ കുറച്ചെണ്ണം സബ്മിറ്റ് ചെയ്തു കുറച്ചെണ്ണം ഇനി സബ്മിറ്റ് ചെയ്യാൻ കിടക്കുകയാണ് ചിലർക്ക് എക്സാം അപ്പം അങ്ങനെയുള്ളൊരു ആണ് അപ്പോൾ പലർക്കും ഒരു ഡൗട്ടുണ്ട് നാട്ടില് നമ്മൾ ചെയ്യുന്ന ഡിഗ്രീനേക്കാളും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇവിടെ പഠിപ്പിക്കുന്ന രീതിയില് പിന്നെ അതുപോലെ തന്നെ ഇപ്പം എക്സാം നടത്തുന്നതോ അതോ എങ്ങനെയാണ് മാർക്കിങ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ടുണ്ട് അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇവിടെ യൂഷ്വലി ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി അപ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രീനെ പറ്റിയിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത് അപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രീൻ്റെ കാര്യത്തിൽ എക്സാംസ് കുറവാണ് ചില കോഴ്സിന് എക്സാംസ് എന്ന് തന്നെ പറയാം ഇപ്പോൾ എൻ്റെ കോഴ്സിന് എക്സാംസ് ഇല്ല എനിക്ക് ഫുൾ കോഴ്സ് വർക്കാണ് എനിക്ക് അറൗണ്ട് ഏഴോ എട്ടോ അസൈൻമെൻറ് ഉണ്ടായിരുന്നു ഈ ഒരു സെമസ്റ്ററിൽ ഞാൻ സെപ്റ്റംബറിൽ വന്ന് പിന്നെ അതിൽ പാതിയോളം സബ്മിറ്റ് ചെയ്തു ഇനി ബാക്കി ജനുവരിയിൽ സബ്മിറ്റ് ചെയ്യാനുണ്ട് യൂണിവേഴ്സിറ്റി തുറന്നു തരുന്നതിന് ശേഷം அது கூடாது எனக்கு பிரத்யேகி வேறு എക്സാമുകളോ അതായത് റിട്ടേൺ ആയിട്ടുള്ള ഒരു എക്സാമുകളോ ഇല്ല അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് മാർക്കുണ്ട് ഇത്ര പേർസെൻറ്റേജിൽ നിന്ന് അതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നമ്മളവർ നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ റിപ്പോർട്ടായിരിക്കും പ്രസൻറ്റേഷൻ ആയിരിക്കും ചിലപ്പോൾ ഒരു പോസ്റ്റർ ആയിരിക്കും അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതവർ അനലൈസ് ചെയ്തിട്ട് അവരുടെ ഒരു ഗ്രേഡിംഗ് പാറ്റേൺ ഉണ്ട് ഒരു ചാർട്ട് ഉണ്ട് അത് വെച്ചിട്ടാണ് അവർ മാർക്ക് ഇടുന്നത് എക്സാമുകളില്ല എൻ്റെ കോഴ്സിന് പക്ഷേ ചില കോഴ്സുകൾക്ക് എക്സാം ഉണ്ട് പക്ഷേ എന്നാലും മാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ യു കെയില് മിക്കവാറും എക്സാംസ് കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ എക്സാമേ ഉണ്ടാവുള്ളൂ കാരണം ഇവിടുത്തെ കോഴ്സ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ കോഴ്സ് വർക്കിലാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതും കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിങ് പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നതെന്ന് പറയാം അപ്പോ പക്ഷേ ഇതി ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അതോ പ്രശ്നമാണോ കഷ് കൂടുതൽ പാടാണോ ചെയ്യാനോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സാം ആണെങ്കിൽ നമ്മൾ നാട്ടിൽ എന്താ ചെയ്യുക പെട്ടെന്ന് പഠിച്ച് അത് അതുപോലെ ചെന്ന് എഴുതുകയാണ് പക്ഷേ ഇവിടെ ഇതാകുമ്പോൾ നമ്മളിതിൻ്റെ പുറകിൽ ഒന്നോ രണ്ടോ ചിലർക്ക് മൂന്ന് ദിവസമെങ്കിലും മിനിമം പലരും ആഴ്ച ഒന്നോ രണ്ടോ രണ്ടാഴ്ചയൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരു രണ്ട് ദിവസമെങ്കിലും മിനിമം ഇതിൻ്റെ പുറകെ ഇരുന്നാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഫുള് ആയിട്ട് റിസർച്ച് ചെയ്തിട്ട് ചിലപ്പോൾ രണ്ടായിരം വേടായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് വേടായിരിക്കും ചിലർക്ക് നാലായിരം വേടൊക്കെ ഇവിടെ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പല കോഴ്സിലുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു അപ്പോൾ നാലായിരം വേർഡ്സ് ഒക്കെ വരും അപ്പോൾ ഇത്രയും വേർഡ്സ് നമ്മൾ റിസർച്ച് ഓരോൻ്റെ ഡയറി തന്നെ കണ്ടുപിടിക്കണം നമ്മൾ പ്രോപ്പറായിട്ട് നെറ്റിൽ റിസേർച്ച് ചെയ്ത് ഒരു കാരണവശാലും കോപ്പി പേസ്റ്റ് ചെയ്യാതെ പാരാഫ്രൈസിങ് എന്നാണ് പറയുക നമ്മുടെ വേർഡ്സിൽ തന്നെ മാറ്റി എഴുതി അതിന് പ്രൂഫ് കൊടുത്ത് അതിന് പല എന്താ പറയുക പേപ്പേഴ്സായിട്ട് പ്രോപ്പറായിട്ട് റെഫറൻസ് ചെയ്ത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് അത് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ വേറെ ഒരു സെപ്പറേറ്റ് മുടിവുള്ളവരോട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ കോഴ്സിൻ്റെ അസസ്മെൻ്റുകൾ നടന്നു പോകുന്നത് പിന്നെ പഠിപ്പിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ക്ലാസ്സിലൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് പേഴ്സണലായിട്ട് മനസ്സിലായിട്ടില്ല പക്ഷേ ഓൺലൈൻ ക്ലാസ്സിലായാലും കുറച്ചൊരു ഡിസ്കഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് അവർ പലപ്പോഴും ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക അതായത് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾക്ക് ഇതിൽ വല്ല എക്സ്പീരിയൻസ് ഷെയർ ആണ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ മാസ്റ്റേഴ്സിൽ മിക്കവാറും ഇപ്പം എൻ്റെ കോഴ്സിലൊക്കെ ആണെങ്കിൽ കൂടുതലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് മിനിമം ഒരു ഒന്നോ രണ്ടോ വർഷമൊക്കെ അവിടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ പലരും ഡിസ്കഷൻ ചെയ്ത് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവിടുത്തെ ക്ലാസ്സുകളും പോകുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ആണ് അല്ലാതെ നമുക്കൊരു നാട്ടിൽ ഇപ്പോൾ ഫുൾ ഡേ ഇരുന്ന് സ്ട്രെസ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ക്ലാസുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂറായിരിക്കും ചിലപ്പോൾ അഞ്ച് മണിക്കൂറുണ്ടാവും അതും ഇടവിട്ട് ഇടവിട്ട് ഒരു മൂന്ന് സെഷൻ എടു മൂന്ന് പ്രോസസ്സേഴ്സ് ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഇവിടത്തെ പഠിപ്പിക്കണേണ്ട കാര്യങ്ങളും എക്സാമുകൾ മാർക്കിങ്ങിന്റെയൊക്കെ കാര്യങ്ങളും അപ്പോൾ അതെല്ലാവർക്കും പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം പലരെന്നെ കോൺടാക്ട് ചെയ്യാൻ വഴിയില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ആ പേജിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ആരിക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അതിൽ എനിക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ കോൺടാക്ട് ചെയ്യാം ഞാൻ ഈ ക്രിസ്മസിൻ്റെ സമയത്തും വർക്ക് ചെയ്യാൻ കാരണം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാൻ ഫുൾ ബിസി ആയിരിക്കും അത് അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യാം ശ്രമിക്കാം ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ